നമസ്കാരം. ഇന്ന് പച്ചക്ക് പറയുന്ന ഇതിൽ രണ്ട് അതിഥികളുണ്ട്. അതിലൊന്ന് ആൻ്റണി കോയിക്കര, വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ഭരണഘടനാ സമിതി അംഗവും ആദ്യകാലം OIOP സ്പ്ലിറ്റായി പലതാവുന്നതിന് മുമ്പ് ഫൗണ്ടർ മെമ്പറും കൂടിയാണ്, സ്ഥാപക സെക്രട്ടറിയാണ്. ആൻ്റണി കോയിക്കര ഇന്ന് ഇന്നലെയോ പൊട്ടിമുളച്ച ഒരു തകരയൊന്നുമല്ല, വർഷങ്ങളായി സജീവമായി പൊതുപ്രവർത്തന രംഗത്തും അവിടുത്തെ ജനകീയ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ ഇടക്ക് ഒരു വിഷമം ഉണ്ടായത് പലർക്കും ഉണ്ടാകുന്ന ഒരു വിഷമമായതുകൊണ്ടാണ് ഇന്ന് പച്ചക്ക് പറയുന്ന ഈ എപ്പിസോഡിൽ ആൻ്റണി കോയിക്കരയെ ക്ഷണിച്ചത്. കാരണം നമ്മൾ പലപ്പോഴും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ആളാവാനൊന്നുമല്ല, ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ചില പത്രസമ്മേളനങ്ങൾ നടത്തിയാൽ എത്ര ഗൗരവമുള്ളതാണെങ്കിലും ശരി, ചില സമയത്ത് അവർ അത് എഴുതൂല, ചില സമയത്ത് അത് ഏതെങ്കിലും ഇന്നത്തെ സിനിമയുടെയോ നിര്യാതനോ കോളത്തിൻ്റെ അടിയിൽ കൊണ്ട് അത് ഒന്നുമല്ലാത്ത വിധത്തിലാക്കി കളയും. ശരിക്കും ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണ് പത്രക്കാരും പത്രപ്രവർത്തകരും. ആ തൂണിന് ഭയങ്കരമായ ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ചെറിയ ചെറിയ സംഘടനകൾ ചെറുതായിരിക്കും, ചിലപ്പോൾ അംഗങ്ങൾ ചെറുതായിരിക്കും, പക്ഷേ അവരുടെ ആശയം ജനാധിപത്യത്തെ ബലപ്പെടുത്തുക, തലമുറയെയും നാടിനെയും രക്ഷിക്കുന്നതായിരിക്കും, അത് കാണാറില്ല. അതേ സ്ഥാനത്ത് വ്യവസായിക അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നതന്മാർ വന്ന് എന്ത് ചെപ്പടാച്ചി പറഞ്ഞാലും എന്ത് ചവർ പറഞ്ഞാലും ഒരു വാർത്തയാണ്, ബ്രേക്കിംഗ് ന്യൂസാണ്. അപ്പം ആൻ്റണി കോയിക്കരയ്ക്ക് എന്താ പറയാനുള്ളത്? വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ഒരു ഭരണഘടനാ സമിതി എന്ന നിലയ്ക്ക് എനിക്കും റോയ് മുട്ടാറും ഭരണഘടനാ സമിതി അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 15-ാം തീയതി എറണാകുളത്ത് പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രസിഡന്റ് മിസ്റ്റർ ജയരാജ് നാട്ടിയും അതുപോലെ തന്നെ തമ്പി കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ. അപ്പോൾ അന്നത്തെ ഞങ്ങൾ കഴിഞ്ഞ 15-ാം തീയതി, അപ്പോൾ ജനുവരി 15-ന്, അപ്പോൾ അന്നത്തെ ഞങ്ങൾക്ക് നേരിട്ടൊരു ദുരനുഭവമാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളന്ന് 11 മണിക്കാണ് സമയം പ്രസ് ക്ലബ്ബിൻ്റെ എടുത്തിരുന്നത്. അവർ നമുക്ക് പറഞ്ഞിരുന്നത് കൃത്യം 11 മണി തന്നെ ആയിരിക്കണം, എത്രയൊന്നും ലെറ്ററൊക്കെ തന്നു, അങ്ങനെ 11 മണിക്ക് ഞങ്ങൾ എത്തി. അവിടെ വന്നപ്പോൾ പത്രക്കാരാരുമില്ല. അങ്ങനെ 12 മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഈ പത്രസമ്മേളനം നടത്താനുള്ള ആ വേദി ഒരുങ്ങിയത് തന്നെ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ചു. പത്രസമ്മേളനം നോക്കുമ്പോൾ കേൾക്കാനുണ്ട്, കേൾവിക്കാരില്ല, എന്ന് പത്രക്കളുടെ പ്രതിനിധികളില്ല, ആകെ 2 പ്രതിനിധികൾ മാത്രമേ ഉള്ളൂ. വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തെ നമ്മൾ 2000 രൂപ ഫീസ് അടച്ചാണ് നമ്മൾ തുടങ്ങിയത് കാര്യങ്ങൾ. ബാക്കി അതിൻ്റെ പ്രിപ്പറേഷൻ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരികയാണ്, ഇതൊക്കെ ചെയ്ത് നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും ആളില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഈ അസംബ്ലി ഇലക്ഷൻ വരെ, ഞാൻ വളരെ പരിതാപകരാവസ്ഥ ശരിക്കും പറഞ്ഞത്, ഈ അസംബ്ലി ഇലക്ഷൻ വരെ ഇത്തരം 2020 B4 കൊച്ചി അതുപോലെ തന്നെ വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനകളുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പത്ര ഓഫീസിലൊക്കെ പത്ര മേലാളന്മാർക്കൊക്കെ അല്ലെങ്കിൽ മീഡിയ മേലാളന്മാർക്ക് 50 കോടി രൂപ ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് രാഷ്ട്രീയ പാർട്ടി ഇറക്കിയെന്നല്ല പറഞ്ഞത്, അതിൻ്റെ ഒരു കൺസോർഷ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ കൺസോർഷ്യം, ബിനാമികൾ അവർ 50 കോടി. കാരണം V4 കൊച്ചിയോ അല്ലെങ്കിൽ 2020 വൺ ഇന്ത്യ വൺ പെൻഷനോ ഒക്കെ ഈ അസംബ്ലി ഇലക്ഷൻ മത്സരം ജയിച്ചാൽ അത്തരക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും, ഏത് ബിനാമികൾക്ക് കട്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേരിൽ അവരിതിനു വേണ്ടി 50 കോടി ഇറക്കിയാണെന്ന് പറയുന്നത്, അതിന്റെ പേരിലാണ് 100 കോടി തിരിച്ചെടുക്കുക, ഒറ്റ മാസം കൊണ്ട് തിരിച്ചെടുക്കാം, അല്ല ഒറ്റ വർഷം കൊണ്ട് തിരിച്ചെടുക്കാം 5 വർഷത്തിൽ. അപ്പൊ ഇത്തരത്തില് വളരെ അപഹാസ്യമായി ജനാധിപത്യത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഇവിടുത്തെ പ്രധാന മാധ്യമങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശോചനീയ അവസ്ഥയാണ്. ഈ നാടിന്റെ ശാപത്തിന് ഞങ്ങളുടെ പത്രസമ്മേളനത്തിന്റെ വിഷയം വളരെ കൃത്യമായിട്ടുള്ള കാര്യം എന്താണ്, ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. ജനങ്ങൾക്ക് വേണ്ടി അതായത് ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ സാമ്പത്തികമായിട്ട് ജനങ്ങൾ, പ്രത്യേകിച്ച് കൊറോണ പീരീഡിൽ സാമ്പത്തികമായിട്ട് ജനങ്ങൾ ഒരുപാട് താഴെ പോയിരിക്കുന്ന സമയമാണ്. പലർക്കും ജോലിയില്ല, പലർക്കും ജോലി നഷ്ടപ്പെട്ടു, ഗൾഫിൽ നിന്ന് റിട്ടേണുകൾ ജോലി ചെയ്യാണ്ട് വരുന്നു. ഈ സമയത്ത് സർക്കാർ, ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ പത്രസമ്മേളനം ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളങ്ങനെ ആർക്കെങ്കിലും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയം നടപ്പാക്കാൻ ആ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടത്. കാരണം അത്രമാത്രം ഫണ്ട്, ആ ഫണ്ട് നാട്ടിലേക്ക് ചെന്നാൽ ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാവും. മറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളത്തിൽ കൂടെ വീണ്ടും കൂട്ടിക്കൊടുത്താൽ അത് ബാങ്കുകളിൽ ഡെപ്പോസിറ്റായി ഡെഡ് മണി ആയിട്ട് മാറും. സാധാരണക്കാരുടെ വ്യത്യാസം സ്വാഭാവികമായിട്ടും താഴത്തായിട്ട് ഫ്ലോ ഉണ്ടാവും, ഫണ്ട് ഫ്ലോ ഉണ്ടാവും, ബിസിനസ്സുകാർക്ക് ബിസിനസ് ഉണ്ടാവും, എല്ലാവരും അരി മേടിച്ച് പോകും. ചുരുക്കത്തിൽ നമുക്ക് പറയാം, കായ കൃഷി ചെയ്തവർക്ക്, വാഴ കൃഷി ചെയ്തവർക്ക് ഇപ്പോൾ 12 രൂപ 15 രൂപയാണ് കിലോന് കിട്ടണം.
അവൻ്റെ ഫാമിൽ പോയി വെട്ടിക്കൊണ്ടിരും 10 രൂപയ്ക്ക് വെട്ടിക്കൊണ്ടിരും. ഈ 25 രൂപ കിലോന് ചിലവുള്ള സാധനം 15 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അവരെ സഹായിക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും നമ്മൾ കാണുന്നില്ല. അതും ഒരു നല്ല മന്ത്രി എന്നറിയപ്പെടുന്ന സുനിൽകുമാറിൻ്റെ ഭരണം ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യണില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അവൻ ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, വോട്ടും ഭാഗമായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിന് വോട്ട് പോകാതിരിക്കാനായിട്ട് അവർ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് മാത്രം ശമ്പളം കൂട്ടി കൊടുക്കുന്നു. നടക്കോ നടക്കില്ല അത് വേറെ കാര്യം. ഇങ്ങനെ പത്രങ്ങളിൽ നിങ്ങളുടെ വാർത്ത വന്നില്ല. നിങ്ങൾ പത്രത്തിൻ്റെ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ഡൽഹിയിലും ഒക്കെ ഒന്നും നടക്കില്ല എന്നാലൊരു പരാതി കൊടുക്കാൻ സാധിച്ചു? അത് തീർച്ചയായിട്ടും അത് കൊടുത്തിട്ടില്ല. അത് ഞങ്ങൾ അടുത്ത് തന്നെ കൊടുക്കേണ്ട. എന്ത് വരുമെന്ന് വേണ്ട, കാരണം ആരെങ്കിലും ഒരാൾ മുട്ടിയാലല്ലേ തുറക്കപ്പെടും. പ്രസ് ക്ലബിന്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രസ് ക്ലബ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഇവർ നമ്മളെ അവിടെ കോർഡിനേറ്റർ വിളിക്കുകയും അതോടൊപ്പം പത്രക്കാരെ അറിയിക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടി അവർ ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടി രണ്ടുപേരെടുത്തതിൽ കുഴപ്പമില്ല, കാരണം അവരെല്ലാവർക്കും ഒന്ന് കൊടുത്താൽ മതി. അല്ല, ഞങ്ങളത് പേഴ്സണലായിട്ട് ഇതിന്റെ വീഡിയോവും എന്റെ പ്രസ് റിലീസും ഞങ്ങൾക്ക് പത്രങ്ങൾക്ക് ഞങ്ങൾ മെയിലായിട്ട് അയച്ചു കൊടുത്തു. കണ്ടന്റ് ഒന്നും കൂടി പറഞ്ഞു ജനങ്ങൾ അറിയട്ടെ. ഏതായാലും നിങ്ങളുടെ ഇതറിഞ്ഞില്ലെങ്കിൽ എന്തായിരുന്നു ആ പത്രസമ്മേളനത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞത്? ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയം അത് നടപ്പിലാക്കുന്നതിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യാതെ, അതിന് ആലോചിച്ചിട്ട് വേണമല്ലോ അതിലൊരു നടപടിയിലേക്ക് പോയി, അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ 60 വയസ്സ് കഴിഞ്ഞ് വയ്യാതാവുന്ന, സാമ്പത്തിക ശേഷി ഇല്ലാത്ത, ആരോഗ്യം നശിക്കുന്ന, ജീവിതകാലം മുഴുവൻ ജനസേവനം ചെയ്ത ആളുകൾക്ക് 10 രൂപ കൂട്ടിക്കൊടുക്കുന്ന ഒരു കാര്യം ആലോചിക്കുക പോലും ചെയ്യാതെ സംഘടിത ശക്തിയായ ഒരു ന്യൂനപക്ഷത്തിന്, വെറും 3-4% വരുന്ന ശക്തികൾക്ക് ഇത്രയധികം ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു നടപടിയിലേക്ക്, ഇത്രയധികം കടക്കണിയിലായിട്ടുള്ള ഒരു സർക്കാർ പോകുമ്പോൾ അത് ജനവിരുദ്ധമാണ്. അങ്ങനെ ഒരു നടപടിയിലേക്ക് സർക്കാർ പോയാൽ അതിനോട് യോജിക്കുന്ന പാർട്ടികളെയും, സർക്കാർ ഏതൊക്കെ പാർട്ടികളാണോ മുന്നണി ഉള്ളത് ആ രാഷ്ട്രീയ പാർട്ടികളെയും വരുന്ന തിരഞ്ഞെടുപ്പിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടന ജനങ്ങളിൽ പ്രചരണം നടത്തിക്കൊണ്ട് എതിർക്കും എന്നുള്ള ആശയമാണ് നമ്മൾ ആ പത്രസമ്മേളനത്തിൽ കൂടെ മുൻപോട്ട് വെച്ചത്. പക്ഷേ ഒരു പത്രം എഴുതിയില്ല, രണ്ട് പത്രം ചെറിയ കോളം. ഏത് പത്രം എന്ന് എനിക്കറിയാം, ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് രണ്ട് കോളം ന്യൂസ് വന്നിരുന്നു. രണ്ട് പത്രത്തിന്റെ ആയിട്ട് മീഡിയ മാധ്യമങ്ങളും ഒന്ന് മാധ്യമമാണെന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ ഒരു മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർക്ക് അവരുടെ ആശയപ്രചരണം നടത്തുവാനുള്ള അവകാശമുണ്ട്. ഏത് കാര്യം സംബന്ധിച്ചാലും ഭരണഘടനാനുസൃതമായി, ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ നിയമപരമായി ഏത് ആശയം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണാണെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള ആശയപ്രചരണങ്ങളോടെ ഇത്തരം ഏകപക്ഷീയമായ സമീപനം സ്വീകരിക്കുന്നത് ജനങ്ങളോടുള്ള ഒരു ചതിയാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. അപ്പോൾ ദരിദ്രവാസികളും അതെ. അപ്പോൾ ഈ 5-ാമത് തലത്തിലുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ലോകത്ത് 5-ാമതെത്തണ്ടേ? 50-ാമതെങ്കിലും എത്തണ്ടേ? അത് എത്താത്തതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതിന് പരിഹാരം നമ്മൾ തന്നെ തേടണം. അതിന് ചേട്ടനും ഞാനും അന്വേഷിക്കുകയും മതിയോ? പുതിയ പിള്ളേര് പോരാ, എല്ലാവരും പറയണം. പുതിയ ചെറുപ്പക്കാരല്ലേ പോരാ? നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങണം. നമ്മുടെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയാവുന്നു? എല്ലാ കാര്യത്തിലും നമ്മൾ താരതമ്യം ചെയ്യാറുള്ളവരാണ്. അപ്പോൾ നമ്മളുടെ കൊച്ചി എയർപോർട്ടിൽ പിടിക്കുക, അത് പോകണം, സ്വർണം കുറേ ഉണ്ട്, പിടിച്ച സ്വർണം മാത്രം. കൊച്ചി എയർപോർട്ടിലും തിരുവനന്തപുരം എയർപോർട്ടിലും കോഴിക്കോട് എയർപോർട്ടിലും പിടിച്ച സ്വർണം, ഇത് പിടിച്ചെടുത്ത സ്വർണം മാത്രം വീതിച്ചാൽ പോരെ 10,000 രൂപ കൊടുക്കാൻ? എനിക്ക് മനസ്സിലാവില്ല. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ 5 കിലോ സ്വർണം കൊണ്ടുവന്നവൻ പെയിന്റർ, വർക്ക്ഷോപ്പിലെ മെക്കാനിക്ക്, കൊടുത്തു വിട്ടവനെ പിടിക്കാറില്ല. അപ്പൊ ഇതൊക്കെ മാറ്റിയാൽ തീർച്ചയായിട്ടും 10,000 രൂപ നിങ്ങളുടെ മണ്ടത്തരമല്ല, വൺ ഇന്ത്യ വൺ പെൻഷൻ മണ്ടത്തരം പറയണം, നടക്കാത്ത കാര്യം പറയണമെന്നാണ്. വിദ്യാർത്ഥികൾ കൃത്യമായി നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുകയും വേണ്ട. അഗ്രഗണ്യൻ എന്ന് പറഞ്ഞ തോമസ് ഐസക് സാറുമായിട്ടൊന്ന് സംബന്ധിച്ചാൽ മതി, അഴിമതി ഇല്ലെങ്കിൽ പൈസ കൊടുക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും അത് നമുക്കറിയാം. നമ്മൾ ഈ വരുന്ന ഇപ്പൊ ഇത്ര നാൾ ഒരു 20 വർഷത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും സമ്പാദ്യം നമ്മൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാം. അന്നേരം അനധികൃതമായി സമ്പാദിച്ച ബിനാമി പേരുള്ളത് കണ്ടുകെട്ടുക എങ്കിൽ പിന്നെ 100 വർഷം 10,000 രൂപ പെൻഷൻ കൊടുക്കാനുള്ള പൈസ ഞാൻ ഉണ്ടാക്കിത്തരാം. പത്രങ്ങൾ കോർപ്പറേറ്റ് അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടിക്കും വീതിച്ചു പോയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്?
തീർച്ചയായിട്ടും ആരുടെയൊക്കെയോ കയ്യിലെ പാവകളായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം യാതൊരു സംശയവും. അതായത് ഒരു മാധ്യമം ഒരു പാർട്ടിക്ക് ഒരു മാധ്യമം ഒരു പാർട്ടി പങ്കുവച്ചെടുത്തേക്കാണ്. അതെ, ഇവർ മൊത്തത്തിൽ പങ്കുവച്ചെടുത്തിരിക്കുകയാണ്. ഇതിനപ്പുറം സർക്കാർ ഇപ്പൊ മുള്ളിയതിനും തൂറിയതിനൊക്കെ പരസ്യം കൊടുക്കണ്ടല്ലോ. ഇതിനപ്പുറം മറ്റൊരു കാര്യം പറയാനുള്ളത്, അതായത് 2000 രൂപ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ സംഘടനയിലുള്ള സാധാരണ അംഗങ്ങൾ അവരധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലേക്ക് ഫീസായിട്ട് അടച്ചത്. അവിടെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനപ്പുറം പുറത്തുനിന്ന് കിട്ടിയ ഒരു വാർത്തയാണ്, സത്യമാണോ എന്നറിയില്ല, ആരോപണം അല്ല, പുറത്തുനിന്ന് കിട്ടിയ ഒരു വാർത്തയാണ്. അതായത് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കണമെങ്കിൽ അവിടെ 5000 രൂപ എക്സ്ട്രാ ആർക്കൊക്കെ കൊടുക്കണമെന്ന് അത് നമുക്ക് പറയാം. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം, വ്യവസായിക അടിസ്ഥാനത്തിൽ ഒരു ഇൻഡസ്ട്രി പോണ പോലെ ഒരു കച്ചവടം പോലെയാണ് ഇന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പോണത്. ഏത് പാർട്ടി ആയാലും അതൊരു വ്യവസായമാണ്. ഇത്ര MLA, ഇത്ര MP, കാശ് കൊടുത്ത MLA ആവാം, കാശ് കൊടുത്ത MP ആവാം, കാശ് കൊടുത്ത കൗൺസിലർ ആവാം, ഇത്ര കാശ് മുടക്കിയാലേ ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കാശ് കൊടുക്കേണ്ടതൊന്നും ജയിക്കാൻ പറ്റില്ല. പക്ഷേ ചില അന്ധമായ കമ്മി സംഘി കൊങ്ങി കുടാപ്പി കിടാപ്പി എന്നൊക്കെ പറയുന്ന അന്ധമായ ആൾക്കാർ പറയുന്നത് OIOP മുന്നോട്ട് വെക്കുന്ന 1 India 1 Pension മുന്നോട്ട് വെക്കുന്ന 10,000 രൂപ കൊടുക്കാൻ സാധിക്കില്ല, അത് എവിടെ നിന്ന് കൊടുക്കും, നിങ്ങളുടെ അച്ചു വീട്ടിൽ നിന്ന് കൊടുക്കുമെന്ന് ചോദിക്കണം. പക്ഷെ ഞാൻ ജനങ്ങളോട് പറയുന്നത്, ഇന്ത്യയിലെ അഴിമതി തടഞ്ഞാൽ, അഴിമതി ഒരു 50% കുറച്ചാൽ ഈ പൈസ കൊടുക്കാൻ പറ്റും. കൂടാതെ പാറമട, സ്വർണ്ണക്കള്ളക്കടത്ത്, നികുതി വെട്ടിപ്പ്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ കോടികൾ സമ്പാദിച്ച് ദുബായിലും സ്വിറ്റ്സർലൻഡിലൊക്കെ കൊണ്ടുപോയി ഇടുന്നതൊക്കെ തടഞ്ഞാൽ, ഇത് ഞാൻ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് പറയണത്, അന്ധമായിട്ടുള്ളവർക്ക് വേണ്ടിയല്ല പറയണ. രാഷ്ട്രീയ ഒരു ഗതി പരഗതി ഇല്ലാണ്ട് തൊഴിലാക്കി രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന നേതാക്കൾക്കല്ല ഞാൻ ഈ പറയണത്. ചെറുപ്പക്കാരോട്, പുതിയ തലമുറയോട് പറയുകയാണ്, 1 India 1 Pension ആശയം തീർച്ചയായിട്ടും നടപ്പാക്കാൻ പറ്റും. പക്ഷേ സമ്പന്നമായ ഇന്ത്യ, ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമല്ല, ഇന്ത്യയിൽ സമ്പന്നം കൂടുതലാണ്, പക്ഷെ അത് ചിലരുടെ കക്ഷത്തിൽ മാത്രമായി പോയി. അപ്പൊ നമുക്ക് വേണ്ടത് കൃത്യമായി നികുതി പിരിക്കുന്ന ഒരു സംവിധാനം. നികുതി വേണമെങ്കിൽ ഇത്തിരി കുറച്ചോട്ടെ, 18% 12% ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് കൃത്യമായിട്ട് പിരിക്കണം. സിനിമാ നടന്മാരും സിനിമാ പ്രവർത്തകരും ബിൽഡേഴ്സ് എല്ലാ വമ്പന്മാരും ഉന്നതർ പ്രമുഖർ കൊമ്പൻ സ്രാവുകൾ എന്ന് പറയും. പുതിയ ചെറുപ്പക്കാരോട് പറയുകയാണ്, വിദ്യാർത്ഥികളോട് പറയുകയാണ്, രാജ്യസ്നേഹികളോട് പറയുകയാണ്, 1 India 1 Pension ആശയം, അഴിമതിയില്ലാത്ത ഒരു ഭരണം ആര് നടത്തിയാൽ, ഇനിയിപ്പോ LDF UDF BJP ആയാലും മതി, അല്ലാണ്ട് 1 India വേണ്ട, ഞാൻ തരാം തരാം, അഴിമതിയില്ലാത്ത ഭരണം നടത്തിയാൽ തീർച്ചയായും 60 വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യ മേഖലയിൽ ചികിത്സയും സൗജന്യമാക്കാൻ പറ്റും, 10,000 രൂപയും കൊടുക്കാൻ പറ്റും. പക്ഷേ ഹെലികോപ്റ്റർ മേടിക്കുമ്പോൾ കക്കുക, റാഫേൽ മേടിക്കുമ്പോൾ കക്കുക, വെള്ളപ്പൊക്കത്തിൽ നിന്ന് കക്കുക, കിറ്റ് കൊടുക്കുമ്പോൾ ശർക്കര കക്കുക, എന്ത് ചെയ്താലും BJP ആയാലും കോൺഗ്രസ് ആയാലും ലൈഫ് പദ്ധതി ആയാലും ലൈഫ് കളയുക, അങ്ങനെ കളവ് ചെയ്യണമുണ്ട്. അതുകൊണ്ട് യുവാക്കളെ, പുതിയ തലമുറയിലെ കൊച്ചുമക്കളെ, നിങ്ങളോട് കെഞ്ചിക്കേളുകയാണ്, ഇന്ത്യ സമ്പന്ന രാഷ്ട്രമാണ്, അത് കുറച്ച് നികുതി വെട്ടിപ്പുകാരുടെ അഴിമതിക്കാരുടെ കക്ഷത്തിലായി പോയിരിക്കുന്നു. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ 1 India 1 Pension പോലെ, 2020 പോലെ, V4 പോലെയുള്ള സംഘടനകൾക്ക് ഒരു കൈത്താങ്, ചെറിയൊരു പുഷ്, വീഴാൻ പോകുന്നവനെ ഒന്ന് തള്ളിക്കൊടുത്താൽ മതി. നിങ്ങൾ ഈ സൈബർ പോരാളികൾ നുണ തള്ളിക്കൊടുക്കണ പോലെയല്ല, നന്മയുടെ വിളക്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ തീർച്ചയായും 1 India 1 Pension 10,000 രൂപയുടെ ആശയം നടപ്പാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കൂടുതൽ കാശ് മേടിച്ച് പോക്കറ്റിലിടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പറയണ ഇത് എവിടെ നിന്ന് കൊടുക്കുന്നു? ഇവന്മാർ റോഡ് പണിയുമ്പോഴും പാലം പണിയുമ്പോഴും 10 റോഡ് പണിയണ കാശും 10 പാലം പണിയണ കാശും കക്കുന്നത് കൊണ്ടാണെന്ന് ഒറ്റ വാക്കിൽ പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.